പ്രിയാസ് ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രസം സാധുവാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മസാലക്കൂട്ടം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ പരിപ്പിൻ്റെ കളറ് മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ പരിപ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ഗ്ലാസ് പുളിവെള്ളമാണ്. 1 ഗ്ലാസ് അരി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് നമുക്ക് വേണ്ടത് 4 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 1 ഗ്ലാസ് നമ്മൾ പുളിവെള്ളം എടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ബാക്കി 3 ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മൾ അരിക്കുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇടാൻ. ഈ വെള്ളമിടെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ അതിന് എടുത്തിരിക്കുന്നത്. ഏത് അരി ഉപയോഗിച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലക്കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ രസം സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതല്ല, വെള്ളം കൂടിപ്പോയെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പം അത് ചെയ്യാം. ഇതിനായി ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 or 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് 2 നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.